നമസ്കാരം, ഞാൻ ശശികുമാർ. ബിൽഡ് എ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 934 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ഒരു കൊച്ചു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനുമാണ്. തികച്ചും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്കൊരു ബജറ്റ് ഹോം നിർമ്മിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ക്യൂട്ടായിട്ട് ഒരു വീട് നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ പ്ലാൻ തീർത്തും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇനി വീടിന്റെ പ്ലാനും എലിവേഷനും ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. തീർത്തും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 934 സ്ക്വയർ ഫീറ്റാണ്. ഇനി നമുക്ക് പ്ലാൻ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് 12 നീളവും 4 വീതിയിലുമുള്ള ഒരു നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. അത്യാവശ്യം സൗകര്യത്തോടു കൂടിയിട്ടുള്ള സിറ്റ് ഔട്ട്. അതിനുശേഷം ലിവിംഗ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 14 നീളവും 10 വീതിയിലുമുള്ള ഒരു നല്ലൊരു ലിവിംഗ് സ്പേസാണ്. നമുക്കിതിൽ അത്യാവശ്യം സെറ്റിയൊക്കെ ഇട്ടിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ലിവിംഗ് സ്പേസ് എന്ന് തന്നെ പറയാം. ടി വി യൂണിറ്റ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് ഒരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെയറുണ്ട്. അപ്സ്റ്റെയറിലേക്കുള്ള ഒരു സ്റ്റെയറിൻ്റെ ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡൈനിങ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റെയറിന് അടിയിലായിട്ട് നമുക്ക് വാഷ് ഏരിയ കണ്ടെത്താനും സാധിക്കും. ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ ഒരു ഓപ്പണിങ്ങിന് ശേഷം നമുക്ക് ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 9.5 വീതിയും 14 കഷ്ടി 15 നീളവുമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഏറെക്കുറെ ഒരു 144 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 6x5 എന്ന സൈസാണ്. ഫീറ്റിൽ നമ്മൾ കണക്കാക്കുമ്പോൾ 6x5 ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു കൊച്ചു ബെഡ്റൂമിലേക്കുള്ള ഒരു ആക്സസ് ആണ്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. 10x10 അതിൻ്റെ സൈസ്. വേണമെങ്കിൽ ഇപ്പുറത്തൊക്കെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ നമ്മുടെ ഈ പ്ലാനിലുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പ്ലാനിൽ നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് കിച്ചൺ 9x10 സൈസിൽ നമുക്ക് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ കിച്ചൺ ആയിട്ടും ഇത് സെറ്റ് ചെയ്യാം. കാരണം ഇൻറ്റീരിയറൊക്കെ മനോഹരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മോഡേൺ രീതിയിൽ നമുക്കിവിടെ ഓപ്പൺ കിച്ചണായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് പോയാൽ ഒരു 9 നീളവും 4 വീതിയിലുമുള്ള ഒരു നല്ല വർക്ക് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഫയർ കിച്ചൺ, പുകയില്ലാത്ത അടുപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 6x5 ഫീറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഒരു അപ്സ്റ്റെയറിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെയർ റൂം നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റെയർ റൂം കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലോബിയും അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് നേരെ നമുക്ക് അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലോബിയും സ്റ്റെയറും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാം. മറ്റു ഏരിയയൊക്കെ നമുക്ക് കവർ ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് പ്ലാൻ കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ ഈ പ്ലാൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 934 സ്ക്വയർ ഫീറ്റും അതുപോലെ അപ്സ്റ്റെയറിലെ സ്റ്റെയർ റൂമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് 178 സ്ക്വയർ ഫീറ്റാണ്. കാരണം സ്റ്റെയർക്കം ചെറിയൊരു ലോബി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 1112 സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വിത്ത് സ്റ്റെയർ റൂം അല്ലെങ്കിൽ സ്റ്റെയർ റൂമിനൊപ്പം ഒരു ലോബിയും അടക്കം നമുക്ക് മാക്സിമം ഏരിയ വന്നിട്ടുള്ളത് 1112 സ്ക്വയർ ഫീറ്റാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ എലിവേഷനും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം.
വീടിന്റെ ആവറേജ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1,800,000 രൂപ മുതൽ നമുക്ക് ഒരു 2,000,000 രൂപ വരെ നമുക്ക് ഇതിന്റെ ബജറ്റ് കണക്കാക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഓരോ മെറ്റീരിയൽസിന്റെയും അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെയും റേറ്റിന്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് ബജറ്റ് എക്സീഡ് ചെയ്യുകയോ അതുപോലെ തന്നെ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എങ്കിലും ആവറേജ് കോസ്റ്റ് നമുക്ക് 1,800,000 മുതൽ 2,000,000 വരെ നമുക്ക് കണക്കാക്കാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീടിന്റെ പ്ലാനും അതുപോലെ തന്നെ അതിന്റെ എലിവേഷനും ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പൊ എന്തായാലും അടുത്ത ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.